കുഞ്ചാക്കോ ബോബനെ വേറൊരാളായിട്ട് പരിവർത്തനം ചെയ്യണം എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഹിന്ദി സിനിമയിലൊക്കെ നായകന്മാരെ പോലെ വലിയ മസിലുള്ള ആളുകളായിട്ടോ അല്ലെങ്കിൽ ഒരു വീരപുരുഷനെ അവതരിപ്പിക്കാൻ തരത്തിൽ ഇതിലേക്ക് വളരണമെന്ന്? വേണമെങ്കിൽ അന്നെനിക്ക് ചെയ്യാവുന്നൊരു സംഭവമാണ്. വേണമെങ്കിൽ ബേസിക്കലി ഞാനൊരു സ്പോർട്സ് ഫ്രീക്കാം. ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കളിക്കുന്നത്. ജിമ്മും വർക്കൗട്ടും അങ്ങനെ വല്ല താല്പര്യമുള്ള വ്യക്തിയാണ്. ഒരു 5-8 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു, ഒരു ഡാൻസ് സീക്വൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഷോൾഡറിന് അടുത്തൊരു ടയർ വന്നു, ഒരു ലെഗ്മെന്റ് ടയർ, ലെഗ്മെന്റ് സ്ട്രെയിൻ കാര്യങ്ങളൊക്കെ. കൊലത്തെ കൈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൊക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കൊലത്തെ കൈ പൊക്കണമെങ്കിൽ ഇടത്തെ കൈയോട് പിടിച്ച് ഇങ്ങനെ പൊക്കേണ്ട ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പതുക്കെ സ്ട്രെങ്തനിങ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയും. എൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ണിമുകുന്ദൻ വഴി ഷൈജനെ കോൺടാക്ട് ചെയ്തിട്ട് ആ സമയത്ത് നമ്മുടെ ഡയറക്ടർ രൂപേഷ് പിതാമ്പറിൻ്റെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ ഭയങ്കര പോപ്പുലറായി. അപ്പോൾ അങ്ങനെ ഷൈജനെ കോൺടാക്ട് ചെയ്ത് എൻ്റെ ഇഷ്യൂസ് ഇതൊക്കെയാണെന്ന് പറയുന്നു. ഇവിടെ വരുന്നു, പുള്ളിയാൻ തന്നെ ഒരു ഡംബിൾ എടുത്ത് കഴിക്കും. നമ്മുടെ ഈ ജന്മം ചെയ്ത് എനിക്ക് പൊക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് 1 കിലോയുടെ 2 കിലോയുടെ അങ്ങനെ വെയിറ്റ് ചെറിയ ഡംബിളായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ശരിക്കും ഇത്രയും വലിയൊരു ചേഞ്ച് എനിക്ക് ഉണ്ടായത്. അത് പറഞ്ഞ് പുഷപ്പ്, അത് കുറേ നാൾക്ക് ശേഷമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഒരു പുഷപ്പ് എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കണ്ടിന്യൂസ് ട്രെയിനിങ് ചെയ്തിട്ടാണ് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത പുഷപ്പ് ഭയങ്കര ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഓരോ സമയത്ത് ഓരോ ഫിലിമിൻ്റെ ഒരു മേക്ക് ഓവർ അല്ലെങ്കിൽ ചേഞ്ച് ഓവർ കളിച്ച് വേണ്ടിയിട്ട് ഷെയ്ഡിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്നും ആദ്യമായിട്ട് അങ്ങനെ ഞങ്ങൾ കൂടെ പ്രതീക്ഷ പോയത് രാമൻ്റെ ആയിരുന്നു തോട്ടം സിനിമ ഷൂട്ടിംഗ് സമയത്ത് ഭാഗങ്ങളുണ്ട്. അവിടെ നല്ല തണുപ്പുള്ള രാവിലെ ഒരു 5:30 കഴിഞ്ഞിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ടയർഡായിട്ട് ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ആ സമയത്താണ് ഞാൻ ഏറ്റവും റിഫ്രഷ്ഡ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്തത്. രാവിലത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ 10 മിനിറ്റ് ഉറക്കം കഴിഞ്ഞിട്ട് വിളിച്ച് റെഡിയായി നേരെ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് റിഫ്രഷ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നായാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ അതൊരു വടംവലി സീക്വൻസായിരുന്നു. പ്രൊഫഷണൽ വടംവലി ടീമിൻ്റെ കൂടെയായിരുന്നു ആ സീക്വൻസ് ഷൂട്ട് ചെയ്തത്. ഒരു പ്രൊഫഷണൽ വടംവലി കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ടീമിനെതിരെ ആയിട്ടാണ് ഈ വടംവലി ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരു ഓൾ വൺ ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ബോഡിയുടെ മസിലേറിയ മസിലുകളുടെ വോളിയം ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബൈസെപ്സിൻ്റെ ആംസിൻ്റെ ഒക്കെ വോളിയം കൂട്ടുകയും അത് ഏറ്റവും നല്ല രീതിയിലുള്ള സിനിമകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ബോഡി ട്രാൻസ്ഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രൈഷ് ഈ അടുത്തൊരു സ്റ്റീലെക്സ് ചെയ്യുന്നതിൻ്റെ ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൊണ്ട് ലീൻ ആവാൻ അപ്പോൾ ആ രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഒരു ഡയറ്റും കാര്യങ്ങളും കുറിച്ച് ചെയ്യാനായിട്ട് കഴിയുന്നത് പറഞ്ഞാൽ ബോഡി വരും. ബേസിക്കലി എൻ്റെ ഈ ഒരു ഇഞ്ചുറി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ റിക്കവർ ചെയ്യാനും അത് സ്ട്രെങ്തൻ ചെയ്യാനും ഉണ്ട്. എൻ്റെ ഒരു ബോഡി സ്ട്രക്ചറും ബോഡി പാറ്റേണും ബോഡിയുടെ ഒരു ക്യാരക്ടർ ഒക്കെ മനസ്സിലാക്കി കറക്റ്റ് എൻ്റെ ലിമിറ്റിനപ്പുറത്തേക്ക് പുഷ് ചെയ്യാനായിട്ട് ഷൈജിന് സാധിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ട് മീൻസിട്ടുണ്ട്. നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒരു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഷൈജിനെ കാറ്റഗോണ്ടിക്കും ഷൈജിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. റൊമാൻറ്റിക് ഹീറോ എന്നുള്ള ആ ഇമേജിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താങ്കൾ സ്വന്തം ശരീരത്തെ തന്നെ പീഡിപ്പിക്കുന്നുണ്ടോ? പീഡിപ്പിക്കുന്നില്ല, പക്ഷെ ഞാൻ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അത് നോ പെയിൻ നോ ഗെയിൻ എന്നുള്ള ഒരു ഫിലോസഫി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ആ കഥാപാത്രങ്ങൾക്ക് അനുസൃതമായിട്ട് മാറ്റങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ
ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നായാട്ടിന് വേണ്ടി തന്നെ വടം വലിച്ച് തങ്ങളുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടായി. അതെ. അപ്പോൾ അത്തരം റിസ്ക് എടുക്കുന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിന് ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതൊരു ഒരു ഹിൻഡ്രൻസ് ആയിട്ട് ഒരു തടസ്സമായിട്ട് ഞാൻ വിചാരിക്കാറില്ല. അത് ആൾക്കാരെന്താണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് അവരുടെ മുന്നിൽ തന്നെ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തെളിയിക്കുക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കാറുള്ളത്.